ഇന്നത്തെ വീഡിയോയിൽ ഡു ഡസ് ഡിഡ് എന്നീ മൂന്ന് ഓക്സിലറി വെർബിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ ആ പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്ന സഹായക ക്രിയകൾക്കാണ് പറയുന്നത് ഓക്സിലറി വെർബുകൾ. അതിൽ ഡൂം ഡസ്സും എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യാറുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഡൂം ഡസ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്നതിനാണ് ഡിഡ് എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. അതായത് ആദ്യത്തേത് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാറുണ്ട്, അതിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ആദ്യത്തേത് ഞാൻ ഹോംവർക്ക് ചെയ്യാറുണ്ട്. ഞാൻ ഹോംവർക്ക് ചെയ്യാറുണ്ട്. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹോംവർക്ക് ചെയ്യാറുണ്ട്. ഡു മൈ ഹോംവർക്ക്. ഐ ഡു മൈ ഹോംവർക്ക്. ഇവിടെ ഐ യു അതുപോലെ വി ദേ ഇതൊക്കെ പ്ലൂറൽ സബ്ജക്റ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഐ ഒരാളുള്ളെങ്കിലും ഐയും യുവും പ്ലൂറൽ സബ്ജക്റ്റായിട്ടാണ് എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. വി നമ്മൾ ദേ അവർ അങ്ങനെ ഒന്നിൽ കൂടുതൽ ആൾക്കാരെയാണ് സാധാരണ പ്ലൂറൽ സബ്ജക്റ്റായിട്ട് പറയുന്നത്. പക്ഷേ ഐയും യുവും എപ്പോഴും പ്ലൂറൽ സബ്ജക്റ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ എപ്പോഴും ഡു ആണ് ചേർക്കുന്നത്. അപ്പോൾ മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അവർ ഹോംവർക്ക് ചെയ്യാറുണ്ട്, അതെങ്ങനെ പറയാൻ പറ്റും? അവർ ദേ ചെയ്യാറുണ്ട്. ദേ ഡു. ദേ ഡു ഹോംവർക്ക്. അവർ ഹോംവർക്ക് ചെയ്യാറുണ്ട്. അടുത്തത് അവൻ ഹോംവർക്ക് ചെയ്യാറുണ്ട്, അതെങ്ങനെ പറയും? അവൻ അവൻ എന്ന് പറഞ്ഞാൽ ഹി ചെയ്യാറുണ്ട്. ഡസ് ഇവിടെ എങ്ങനെയാണ് ഡസ് വന്നത്? അതായത് ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വസ്തുവിനെക്കുറിച്ച് അങ്ങനെ ഒരാളെ മാത്രം, അതായത് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ സിംഗുലറായിട്ടുള്ള ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യുന്നത് ഡസ്. അപ്പോൾ ഹീ ഡസ് ഹിസ് ഹോംവർക്ക്. എങ്ങനെയാണ്? ഹീ ഡസ് ഹിസ് ഹോംവർക്ക്. അവൻ ഹോംവർക്ക് ചെയ്യാറുണ്ട്. അടുത്തത് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു എന്നെങ്ങനെ പറയും നോക്കാം. ഇപ്പം ചെയ്തു എന്ന് പറയുന്നതിന് നമ്മൾ ഡിഡാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ചെയ്യാറുണ്ട് എന്ന് പറയുന്നതിനാണ് ഡൂൺ ഡസ് യൂസ് ചെയ്തത്. ഇപ്പം എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്നതിന് നമുക്ക് ഡിഡ് യൂസ് ചെയ്യാം. അതെങ്ങനെയാണ് പറയുന്നതെന്ന് നമുക്ക് എക്സാമ്പിളിലൂടെ നോക്കാം. ആദ്യത്തേത് അവർ ഹോംവർക്ക് ചെയ്തു. ദേ ഡിഡ് ദെയർ ഹോംവർക്ക്. അവർ ഹോംവർക്ക് ചെയ്തു. നേരത്തെ നമ്മൾ അവർ ഹോംവർക്ക് ചെയ്യാറുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദേ ഡു ഹോംവർക്ക്. ഇവിടെ ഡിഡ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്നതിന് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തി ആയാലും ഈ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്നതിന് നമ്മൾ ഡിഡാണ് ഉപയോഗിക്കുന്നത്. അതപ്പോൾ മാറിപ്പോരുത്. ഈ മൂന്ന് ഓക്സിലറി വെർബും കൂടുതലായിട്ടും നെഗറ്റീവ് ഫോംസിലാണ് ഉപയോഗിക്കുന്നത്. അതായത് ഞാൻ കോഫി കുടിക്കാറില്ല, അല്ലെങ്കിൽ ഞാൻ ചായ കുടിക്കാറില്ല, അങ്ങനെയൊക്കെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. ഞാൻ കോഫി കുടിക്കാറില്ല, അതെങ്ങനെ പറയും? ഞാൻ എന്ന് പറയുമ്പോൾ ഐ കുടിക്കാറില്ല. ഞാനപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് അല്ലേ, അപ്പോൾ അതിനോട് ചേർന്ന് വരുന്ന ഏതാണ്? ഡു. അപ്പോൾ ഐ ഡു നോട്ട് ഡ്രിങ്ക് കോഫി, അല്ലെങ്കിൽ ഐ ഡോണ്ട് ഡ്രിങ്ക് കോഫി. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ നെഗറ്റീവ് ഫോംസാണ് വരുന്നത്. അപ്പം നെഗറ്റീവ് ഫോംസ് വരുന്നതിന് വേണ്ടിയിട്ട് നോട്ട് എന്ന് ഉപയോഗിക്കുന്നു. ഐ ഡോണ്ട് ഡ്രിങ്ക് കോഫി. ഞാൻ ഇറച്ചി കഴിക്കാറില്ല, അപ്പോൾ അതെങ്ങനെ പറയും? ഐ ഡോണ്ട് കഴിക്കാറില്ല. ഐ ഡോണ്ട് ഈറ്റ് മീറ്റ്. ഇപ്പം നമ്മൾ ഡോണ്ടിനെ കുറിച്ചല്ലേ പഠിച്ചത്, ഇനി നമുക്ക് ഡസിൻ്റെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അവൻ ഫുട്ബോൾ കളിക്കാറില്ല. അവൻ ഹീ ഡസിൻ പ്ലേ ഫുട്ബോൾ. അവൻ ഫുട്ബോൾ കളിക്കാറില്ല. രാഹുൽ ഓഫീസിൽ പോകാറില്ല, അതെങ്ങനെ പറയും? രാഹുൽ ഡസിൻ ഗോ ടു ഓഫീസ്. രാഹുൽ ഓഫീസിൽ പോകാറില്ല. ഇനി എങ്ങനെ ഡിഡിൻ്റെ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അവൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അവൻ ഹീ കഴിച്ചില്ല. ഡിഡിൻ ഡീറ്റ്.
എന്ത് കഴിച്ചില്ല എന്ന് പറയുന്നത്? ഹി ഡിഡിൻ്റ് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ദിസ് മോർണിംഗ്. നീ എന്നെ ഇന്ന് രാവിലെ വിളിച്ചില്ല. യു ഡിഡിൻ്റ് കോൾ മീ ദിസ് മോർണിംഗ്. യു ഡിഡിൻ്റ് കോൾ മീ ദിസ് മോർണിംഗ്. നീ എന്നെ ഇന്ന് രാവിലെ വിളിച്ചില്ല. ഞാൻ ഇന്ന് ഓഫീസിൽ പോയില്ല. അതെങ്ങനെ പറയും? ഐ ഡിഡിൻ്റ് ഗോ ടു ഓഫീസ് ടുഡേ. ഐ ഡിഡിൻ്റ് ഗോ ടു ഓഫീസ് ടുഡേ. ഞാൻ ഇന്ന് ഓഫീസിൽ പോയില്ല. നമ്മൾ ഒരു കാര്യം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കില്ലേ? അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അവൻ നിന്നെ വിളിക്കാറുണ്ടോ? അവൻ നിന്നെ വിളിക്കാറുണ്ടോ? അപ്പം നമ്മൾ വിളിക്കാറുണ്ടോ ചെയ്യാറുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വരുമ്പോൾ നമ്മൾ ആദ്യമേ ഇതിൻ്റെ ഓക്സിലറി വെർബ് ചേർക്കും. അപ്പോൾ അവൻ നിന്നെ വിളിക്കാറുണ്ടോ അതെങ്ങനെ പറയുന്നതെന്ന് നോക്കാം. ഡസ് ഹി കോൾ യു. അപ്പം നമ്മൾ ആദ്യം സെൻറ്റൻസിൻ്റെ ആദ്യമാണ് ഡസ് ചേർത്തത്. ഡസ് ഹി കോൾ യു. അങ്ങനെയാണെങ്കിൽ അവൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ടോ എന്നങ്ങനെ ചോദിക്കും. അവൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ടോ? ഡസ് ഷീ ഗോ ടു സ്കൂൾ. എല്ലാ ദിവസവും എന്ന് പറയുമ്പോൾ എന്ത് പറയും? എവരി ഡേ. ഡസ് ഷീ ഗോ ടു സ്കൂൾ എവരി ഡേ. ഇപ്പം നമ്മൾ ഡസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്, അതിനെക്കുറിച്ചാണ് പഠിച്ചത്. ഇനി നമുക്ക് ഡു വെച്ച് എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. നീ അവനെ വിളിക്കാറുണ്ടോ? നീ അവനെ വിളിക്കാറുണ്ടോ? ഡു യു കോൾ ഹിം. അവർ ഫുട്ബോൾ കളിക്കാറുണ്ടോ? അതെങ്ങനെയാണ് വരുന്നത്? അവർ ഫുട്ബോൾ കളിക്കാറുണ്ടോ? ഡു ദേ പ്ലേ ഫുട്ബോൾ. നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാറുണ്ടോ? അതെങ്ങനെയാണ്? ഡു യു ഈറ്റ്. അങ്ങനെ പറയുന്നത് ഡു യു ഈറ്റ്. ഇനി ഒരു കാര്യം ചെയ്തോ എന്നെങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ചെയ്തോ എന്ന് ചോദിക്കുന്നതിന് അത് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റ് ആയാലും നമ്മൾ ഡിഡ് വെച്ചാണ് ചോദിക്കുന്നത്. അതായത് നീ അവനെ ഇന്നലെ വിളിച്ചോ? അതെങ്ങനെ പറയും? ഡിഡ് യു കോൾ ഹിം യെസ്റ്റർഡേ. ഡിഡ് യു കോൾ ഹിം യെസ്റ്റർഡേ. അവൻ സ്കൂളിൽ വന്നോ? ഡിഡ് ഹി കം ടു സ്കൂൾ. അവൻ സ്കൂളിൽ വന്നോ? ഡിഡ് ഹി കം ടു സ്കൂൾ. അപ്പോൾ ഡു ഡസ് ഡിഡ് എന്നീ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് സംസാരിക്കുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. താങ്ക് യു.